ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു റിവ്യൂ വീഡിയോ ആണ്. കുറേ നാളായി നമ്മൾ റിവ്യൂസ് ചെയ്തിട്ട്. സോ നമുക്ക് ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ മറക്കാണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചർ വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമ്മിലെ വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യാൻ കുറേ ലേറ്റായി. ആക്ച്വലി ഒരു 1 ഇയർ ബാക്കാണ് ഇത് ലോഞ്ച് ചെയ്തത്. പുതിയ പ്രോഡക്റ്റായിരുന്നു പോൺസിൻ്റെ. ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. യെസ്, അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു നേരെയല്ല പിടിച്ചിട്ടുള്ളത്, യെസ്, ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് അതിൻ്റെ ഒരു സാമ്പിൾ പാക്കാണ് കേട്ടോ. പോൺസ് ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് എൻ്റെ ഒരു എന്താ പറയുന്നത് ഫുൾ ബോട്ടിൽ അല്ലെങ്കിൽ ഫുൾ ടബ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത്. എൻ്റെ മന്ത് ഫേവറേറ്റിൽ ഞാൻ ഈ പ്രോഡക്റ്റ് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ 2-3 കുട്ടികൾ ഇതിൻ്റെ റിവ്യൂ നല്ലതാണോ, അതൊന്ന് റിവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പം ഇത് ഏതാണ്ട് യൂസ് ചെയ്തു. ഇനിയിപ്പം റിവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് പ്രൊഡക്റ്റാണ് വെച്ചിട്ടുള്ളൂ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റായി യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്കിത് എനിക്ക് അങ്ങോട്ട് ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാമല്ലോ. അപ്പം ഇത് ലോഞ്ച് ചെയ്യുന്നത് ഒരു 1 ഇയർ അല്ലേ, ആ അതെ, ഒരു കൊല്ലം മുന്നാണ്. മെയിൻലി എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും എല്ലാവരും ഇത് ബെസ്റ്റ് മോയ്സ്ചറൈസർ എവർ, നല്ല ഹൈപ്പ് കൊടുത്ത ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇതിൻ്റെ 2 പാക്ക് ഉണ്ട്, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഇതിൻ്റെ ടബ് വരുന്നത് ഇവിടെ ഒരു ബ്ലൂവും ഇതിൻ്റെ ക്യാപ്പ് വന്നിട്ട് ഒരു വൈറ്റുമാണ്. ഇതിൻ്റെ സെക്കൻഡ് എന്ന് പറഞ്ഞെങ്കിൽ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്, അത് ഫുൾ ബ്ലൂ ആണ് കേട്ടോ. ഈ ക്യാപ്പ് അടക്കം ബ്ലൂ ആണ്. ഇതിനെക്കാട്ടിലും കൂടുതൽ റിവ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസറിനാണ്. അപ്പം ഒത്തിരി പേരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണ്, ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. ബിക്കോസ് ഇതിൻ്റെ പാക്കേജിങ് വൈസ് ആണെങ്കിലും ബോട്ടിൽസ് ആണെങ്കിലും എല്ലാം സെയിം ആയി ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ല. ബ്ലൂ ആണ്, ബാക്കിലാണെങ്കിലും എല്ലാം പോൺസിൻ്റെ ആണ്. അപ്പം ആരും അങ്ങനെ ഇത് ശ്രദ്ധിക്കില്ല. പക്ഷേ ഇത് രണ്ടും 2 ടൈപ്പ് ഓഫ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, ഡ്രൈ ടു നോർമൽ സ്കിൻ ആണ് ഇത്. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ടു ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ്, ജെൽ ടൈപ്പ്. ഇത് ജെല്ലല്ല, ഇതൊരു ക്രീമി ടെക്സ്ചറാണ്. മറ്റേതാണ് ജെല്ല് കേട്ടോ. അപ്പം ഇത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരൊന്ന് നോക്കുക. ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്യുമ്പം ഒത്തിരി പേര് തെറ്റിയിട്ട് മറ്റേതിന് പകരം ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഇതിന് പകരം മറ്റേത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വായിച്ചിട്ട് വേണം ഇത് പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ നമുക്ക് ഇതിൻ്റെ എന്താ പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിൻ. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിൻ അല്ല. പിമ്പിൾസ് ഒക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത്, എൻ്റെ അങ്ങനത്തെ സ്കിന്നാണ്. പ്ലസ് ഡ്രൈ സ്കിന്നിനും കൂടി വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇത് കേട്ടോ. ബിക്കോസ് ഇത് നമ്മുടെ എന്താ പറയുന്നത് ക്രീമിയാണ് നമ്മുടെ ഈ മോയ്സ്ചറൈസർ. സോ ഓയിലി സ്കിന്നിന് ഒരിക്കലും ഈ ഒരു മോയ്സ്ചറൈസർ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിന്നുള്ളവർ ഒരിക്കലും വാങ്ങിക്കരുത്. പിന്നെ എക്സ്ട്രീംലി ഓയിലി ഉള്ളവർ പിന്നെ പറയണ്ടല്ലോ, ബിക്കോസ് അത് ഇതൊരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പം ഓയിലി സ്കിന്നുകാരാരെങ്കിലും ഇത് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങളിത് റിട്ടേൺ ചെയ്യുക, അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാണ്ടിരിക്കുക കേട്ടോ. കാരണം ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഒന്നും ഒരു എന്താ പറയുന്നത് ഓയിലി കുറയ്ക്കാനോ അല്ലെങ്കിൽ ഒട്ടും കുറച്ച് ഡ്രൈ ആയിട്ട് വെക്കാനോ ഒന്നും പറ്റത്തില്ല ഈ ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട്. സോ ബെറ്റർ നിങ്ങൾ അത് യൂസ് ചെയ്യൽ അവോയ്ഡ് ചെയ്യുക. ഇത് നിങ്ങളിത് വാങ്ങിച്ചു, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ല, റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് വളരെ കുറച്ച് മാത്രം സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ മതി, കൂടുതൽ എമൗണ്ട് ആക്കരുത് കേട്ടോ. അപ്പം അതാണ് എന്താ പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഒരു ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഓയിലി സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇത് ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നിനും കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാം. ഞാൻ പറയുമല്ലോ എൻ്റെ ഒരു നോർമൽ സ്കിന്നാണ്, ബട്ട് എനിക്കിത് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പം എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡ്രൈ സ്കിന്നിനും നോർമൽ സ്കിന്നുമാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഓക്കെ, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റും അതുപോലെ പാക്കേജിങ്ങും എല്ലാം നോക്കാം. ഇത് 2023 വരെ എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്നതാണ്, അപ്പോൾ നമ്മൾ അത്രയും ബോധേർഡ് ആയിരിക്കണം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വെച്ചിട്ട്. അപ്പം ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റാണ്, പല സൈസിൽ ഇത് അവൈലബിൾ ആണ്. ഇത് 24 ഗ്രാം ആണ്, ഇതിൻ്റെ 75 ഗ്രാം അവൈലബിൾ ആണ്, അതുപോലെ 150 ഗ്രാം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന്
ഒന്നെങ്കിൽ 75 അല്ലെങ്കിൽ 24 നോക്കുക. ബിക്കോസ് ഇത് രണ്ടുമാണ് ഒരു സാമ്പിൾ പാക്ക്. വലിയൊരു ടബ് മേടിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പൈസ പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇത് 40 rupees ആണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്. പക്ഷെ കടയിൽ നിന്ന് നമുക്ക് 35-35 അത്രയാണ് അവർ വാങ്ങുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് 40 ആണെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയ 35 rupees. പിന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ പർച്ചേസ് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു സൈസിൽ ഓൺലൈനിൽ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നൈക്കയിലാണെങ്കിലും ഈവൻ നമ്മുടെ പർപ്പിളിൽ ഇല്ലാന്ന് തോന്നുന്നു. ഫ്ലിപ്പിലാണെങ്കിലും എല്ലാം ഈ ഒരു ചെറിയ സൈസ് ഇതിൻ്റെ ഉണ്ടാവാൻ സാധ്യതയില്ല. അവരതിൽ 70 തൊട്ടിട്ടാണ് 70 gram, അതിന് 149 ഐ തിങ്ക്, അത് 120 ആണോ, ആ ഒരു റേഞ്ചിലാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇത് വാങ്ങാനായിട്ട്. ഞാൻ ഓൺലൈനായിട്ട് ഇത് നോക്കിയില്ല, ഞാൻ കടയിൽ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങുകയാണ് ഉണ്ടായത്. അപ്പം ഇതാണ് നമ്മുടെ പാക്കേജിങ്. പിന്നെ പാക്കേജിങ് നോക്കുവാണെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയുവാണ്, ഇത് ലൈറ്റ് മോയ്സ്ചറൈസറാണ്, ബോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്, സൂപ്പർ ലൈറ്റ് ജെൽ അല്ല. ഇതിൻ്റെ ക്യാപ്പ് വന്നിട്ട് വൈറ്റ് ആണ്. ബാക്കിൽ അനമ്മേ ഒരു അക്വ ഗ്രീൻ അല്ലെങ്കിൽ അക്വ ബ്ലൂ ആ ഒരു കളറാണ് ഇതിൻ്റെ ബാക്കിലെ ടബ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇത്രയല്ലേ നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇതിന് ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, നോൺ ഓയിലി ഫ്രഷ് ഫീൽ, പിന്നെ വൈറ്റമിൻ ഇ പ്ലസ് ഗ്ലിസറിൻ. മറ്റേതിൽ വൈറ്റമിൻ ഇയും പിന്നെ ഹൈലറോണിക് ആസിഡുമാണ് ഉള്ളത് നമ്മുടെ സൂപ്പർ ലൈറ്റ് ജെല്ലിന്. ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് അത് അത്രയും ഹൈപ്പ്, ആ ഒരു പ്രൊഡക്റ്റ് അത്രയും അടിപൊളിയാണെന്നൊക്കെ പറയുന്നത്. അതാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിലാണെങ്കിൽ വൈറ്റമിൻ ഇ പ്ലസ് ഗ്ലിസറിൻ ആണ് കേട്ടോ. രണ്ടും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് തുറക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ഒരു നല്ല സെക്യൂർഡ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ. ബാക്കി എല്ലാ പ്രൊഡക്റ്റും എല്ലാ ക്രീമിൻ്റെയും പോലെ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളിതിങ്ങനെ പിച്ചി പൊളിച്ച് കിട്ടുമ്പോൾ തന്നെ കളഞ്ഞ് ഫുൾ കളഞ്ഞത് ഇങ്ങനെ വെക്കുന്നത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് തുറന്നൊക്കെ വെക്കുമ്പോൾ പൊടിയും ഒന്നും കയറാതിരിക്കാനും, അതുപോലെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രൊഡക്റ്റ് നല്ല വോം നല്ല സെക്യൂർഡ് ആയിട്ട് ഇരിക്കാനാണ് ഈ ഒരു കവറിങ്. അപ്പോൾ ഇത് നിങ്ങൾ പൊളിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യത്തിന് ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം, പിന്നെ അവസാനമൊക്കെ ഇങ്ങനെ എടുക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതാ ഞാനിത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇനി റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റത്ത് കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചു. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കുവാണെങ്കിൽ അധികം വേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, ഇതാ ഇതൊരു കണ്ടോ, ഒരു ലൈറ്റ് ഒരു ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ജെല്ല് പോലെ അത്രയ്ക്കും ലൈറ്റ് അല്ല. നമ്മുടെ സാധാരണ നിവ്യയുടെയൊക്കെ നിവ്യയുടെ സോഫ്റ്റ് മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്റാണ് കേട്ടോ. അത്രയ്ക്കും ഹാർഡ് എന്നല്ലല്ലോ പറയുന്നത്, അത്രയും തിക്കല്ല, കുറച്ചുകൂടെ ലൈറ്റാണ്. പിന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട് കണ്ടോ, കണ്ടോ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ കുറേ നേരം ഇരുന്ന് ഭയങ്കര തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ അല്ല, ലൈറ്റ് സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ പോലെ ജെല്ലല്ലെങ്കിൽ കൂടെ ഇത് ലൈറ്റ് മോയ്സ്ചറൈസറാണ്, അത്ര തിക്കല്ല. പെട്ടെന്ന് തന്നെ ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഇത് വലിയും കണ്ടോ. പിന്നെ ഇത് അത്ര വലിയ സ്റ്റിക്കി ഒന്നുമല്ല. പിന്നെ ഇത് ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ച് ഗ്രീസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അതിന് കുറച്ച് സ്റ്റിക്കി. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് തൊടുമ്പോൾ സ്റ്റിക്കി ആയിട്ട് തോന്നുന്നത് മെയിൻലി ഓയിലി സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നും യൂസ് ചെയ്യുമ്പോഴാണ്. ഇത് നിങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ട് ചെറിയൊരു നനവോട് കൂടിയിട്ടാണ് ഈ മോയ്സ്ചറൈസർ എന്നല്ല എനി മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം നോർമൽ സ്കിന്നിന് ഇതും സൂപ്പർ ലൈറ്റ് ജെല്ലും പറ്റും. പക്ഷേ എനിക്ക് ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ എനിക്ക് അത്രയ്ക്ക് ഒരു അലോവേറ ജെല്ലൊക്കെ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ ഒരെണ്ണം ഓപ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ അതിലേക്ക് പോകാം, നോർമലും ഡ്രൈയും ആണെങ്കിൽ ഇതിലേക്ക് വരാം. ഈവൻ നിങ്ങൾ ജെല്ല് ഇഷ്ടപ്പെടുന്നവരാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോർമൽ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ലൈറ്റ് ജെല്ല് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ആകെ പറഞ്ഞ ഫുൾ കൺഫ്യൂഷൻ ആയോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം മനസ്സിലായല്ലോ. ഓക്കെ, പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ, ഇതിൽ പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ പാരബിൻസ് ഉണ്ട്. അപ്പം ഒത്തിരി പേരല്ല കുറച്ച് പേരെങ്കിലും സ്കിന്നിനെ പറ്റി ഭയങ്കര കൺസേൺ ആയിരിക്കും. അവർ പാരബിൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഒക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ നിർബന്ധവും വാശിയും പിടിക്കുന്നവർക്ക് നിങ്ങൾക്കിത് പറ്റത്തേയില്ല. ബിക്കോസ് ഇതിൽ പാരബിൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രൊഡക്റ്റിൽ, ഐ മീൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പാരബിൻസ് എന്ന്, നല്ല വ്യക്തമായിട്ട് കാണാം. ഇതിലില്ല കേട്ടോ, മറ്റേ വലിയ പാക്കിലുണ്ട്. അല്ല നമ്മൾ ഈ ഓൺലൈനായിട്ട് നോക്കുവാണെങ്കിലും അതിൽ അവർ കാണിക്കും ഇത് പാരബിൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത്. ഇതിലില്ല എന്ന് പറയുന്നത് ഇത് ചെറിയ ബോട്ടിൽ ആയതുകൊണ്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇല്ല, മെൻഷൻ ചെയ്തിട്ടില്ല.
അപ്പം ഇതിൽ പാരബിൻസ് ഉണ്ട്. അപ്പോൾ പാരബിൻ ഫ്രീ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മറ്റേതുണ്ടല്ലോ സൂപ്പർ ലൈറ്റ് ജെല്ല്, അതിൽ പാരബിൻസ് ഇല്ല കേട്ടോ, അത് പാരബിൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം അത് മെയിൻലി ഓയിലി സ്കിന്നാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് നോക്കിയാൽ, പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനൊന്നും ഇത് പറ്റത്തില്ല. നിങ്ങളത് നോക്കിയിട്ട് പോകരുത്. എപ്പോഴും നിങ്ങളൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൂടെ ചെക്ക് ചെയ്ത് നോക്കണം എന്നിട്ട് പോകാൻ പാടുള്ളൂ വാങ്ങിക്കാനായിട്ട്. അപ്പം ഇതിൽ ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ശരിക്കും ഒരു ക്രീമി തന്നെയാണ്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഇത് ഞാനിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചപ്പോൾ ഇത് കുറച്ച് ഇങ്ങനെ മെൽറ്റായി ഇങ്ങനെ ഒഴുകി കണ്ടോ. കുറച്ച് പ്രൊഡക്റ്റ് തന്നെ ഉള്ളൂ, അധികം നില കണ്ടോ. അല്ല അല്ല കണ്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അധികം തന്നെ എടുക്കാറുണ്ട്. അതായത് ഒരു വാരം അങ്ങോട്ട് വാരും ഒരുമിച്ച്. അങ്ങനെ ഞാൻ ഒരു സമയമാണ് എൻ്റെ സ്കിൻ കെയർ ചെയ്യുള്ളൂ, അത് വൈകുന്നേരമാണ്. അപ്പം ഞാൻ പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ രാവിലെ ഇത് ഉപയോഗിക്കുകയുള്ളൂ. അപ്പം രണ്ടു നേരം ഉപയോഗിക്കുന്നവർക്ക് ഇത്ര അധികം ഉപയോഗിക്കേണ്ടി വരില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടാണ് എൻ്റെ സ്കിന്നിലും നെക്ക് ഓൾസോ ബാക്കി വന്ന കയ്യിലൊക്കെ പറ്റിയെല്ലാം സെറ്റാക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മോയ്സ്ചറൈസർ റിവ്യൂ. കുറേ സമയമായോ, നിങ്ങൾ ബോറടുപ്പിച്ചോ, ഐ എം സോറി ഫോർ ദാറ്റ്. എനിക്ക് ഒന്നാമത്തെ വയ്യായിരുന്നു, ഇവിടെ പൊട്ടിയിട്ടിരിക്കുകയാണ് ബ്രഷ് തട്ടിയിട്ട്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അൺസൈക്കബിൾ തലവേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലൈറ്റ് ഓൺ ചെയ്തിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലിരിക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് ലൈറ്റ് അടിച്ചിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറച്ച് കുളിച്ചു, ഞാൻ തലയ്ക്ക് കുളിച്ച് നല്ല കുട്ടപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാം, കുഴപ്പമില്ല എന്ന്. അങ്ങനെയാണിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എവിടെ കാണുന്നത്.